മുൻകാലങ്ങളിൽ ഒരു പതിവുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻ പുറത്ത്. വീട്ടുകാർ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഈ പ്രായപൂർത്തിയാകാത്ത പയ്യന്മാർ, ആൺകുട്ടികൾ നാട് വിട്ടു പോവുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ മടങ്ങി വരും, ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വരും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ചെന്നതിന് ശേഷം വീട്ടിലേക്ക് കത്തയക്കും, ഞാൻ സുരക്ഷിതമാണ്, ഞാനിനി അങ്ങോട്ട് വരുന്നില്ല, അച്ഛൻ്റെ ക്രൂരമായ മർദ്ദനം അല്ലെങ്കിൽ അമ്മാവൻ്റെ ക്രൂരമായ മർദ്ദനം ഇത് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് പറഞ്ഞായിരിക്കും കത്തുകൾ അയക്കുന്നത്. ചിലപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമായിരിക്കും. ചില വീടുകളിലാണെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കും, മകനെ നീ മടങ്ങി വരൂ, നീ പോയതിന് ശേഷം നിൻ്റെ അമ്മ കിടപ്പാണ്, നീ വന്നാലേ ഇനി ജലപാനം തൊടൂ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഓടി വാ മകനെ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കും. ആ പരസ്യത്തിലൊന്നും വീഴാത്ത പയ്യന്മാരും ഉണ്ട്. കാരണം എന്താണ് അതിൻ്റെ അതിനകത്തുള്ള കെണിയെന്ന് അവർക്കറിയാം. അതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച നടന്നു എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയല്ല, നമ്മുടെ സാക്ഷാൽ പി സി ജോർജിനെ കാണാനില്ല എന്ന സംഭ്രമജനകമായ വാർത്ത നാടെങ്ങും വരുന്നു. ഒരു സുപ്രഭാതത്തിൽ പി സി ജോർജ് എവിടെയാണെന്ന് ആർക്കും അറിയുന്നില്ല. വീട്ടുകാർക്കറിയില്ല, നാട്ടുകാർക്കറിയില്ല, ആ പാർട്ടി പ്രവർത്തകർക്കറിയില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കാനായി സദാസമയവും രണ്ടും മൂന്നും തോക്കുകളും ഇടുപ്പിൽ ചെരുവി നടക്കുന്ന ഗൺമാൻ പോലും അറിയില്ല. ഗൺമാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല, അദ്ദേഹം എങ്ങോട്ടോ പോയി, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആകെ കുഴഞ്ഞു, പോലീസ് നാടായ നാടൊക്കെ ചെകഞ്ഞു എന്ന് പറയുന്നു. പോലീസിന് കിട്ടിയില്ല. വീട്ടുകാരും ഒരിടത്തും അന്വേഷിക്കുന്നതായി പോലീസിന് വിവരം കിട്ടിയതുമില്ല. ആകെ കുഴഞ്ഞ സർക്കാരും ആകെ കുഴഞ്ഞു. കാരണം പി സി ജോർജിനെ പോലെ ഒരാൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവ് പിന്നെ ഒരു സുപ്രഭാതത്തിൽ കാണാതാകുന്നു. അദ്ദേഹത്തിന് വല്ലതും പറ്റിയോ, ജീവഹാനി തന്നെ പറ്റിയോ എന്നുള്ള മട്ടിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പിന്നെ ചോദിച്ചു തുടങ്ങി. ആ അവസരത്തിലാണ് ഇന്നലെ ഒരു വാർത്ത വരുന്നത്. ഹൈക്കോടതിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിനുള്ള മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം അപേക്ഷിക്കുന്നു എന്നുള്ളൊരു വാർത്ത രാവിലെ എല്ലായിടത്തും വരുന്നു. ഉച്ചയോടെ ആയപ്പോഴത്തേക്ക് വാർത്ത വന്നു, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത വന്നു. വാർത്ത വന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പി സി ജോർജ് അതാ വരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. എല്ലാവർക്കും ആശ്വാസം. പോലീസിനാണെങ്കിൽ 10 മടങ്ങ് ആശ്വാസം. കാരണം മാൻ മിസ്സിങ്ങിന് പോലും അവർ കേസെടുത്തില്ല. കാരണം അവർക്കറിയാം എവിടെ ഒളിച്ചിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ടാണ് മാൻ മിസ്സിങ്ങിനും അവർ കേസെടുക്കുകയോ അല്ലെങ്കിൽ ഒരു കൂലങ്കഷമായ ഒരു അന്വേഷണത്തിന് അവർ ചാടി പുറപ്പെടുകയോ ചെയ്തില്ല. പക്ഷേ പി സി ജോർജ് ഇന്നലെ വന്നു. ഒരു കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പി സി ജോർജ് അതിനുശേഷം വാ തുറന്നിട്ടില്ല. കോടതി കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, എന്തെങ്കിലും വിടുവായുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചകത്താക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം പി സി ജോർജ് അതിന് വഴങ്ങിയിരിക്കുന്നു, കോടതി വിധി മാനിച്ചിരിക്കുന്നു. എന്താണ് പി സി ജോർജിൻ്റെ കുഴപ്പം? ഒന്നുകിൽ പ്രസംഗിച്ചെടുത്ത് നിൽക്കുക, എന്ത് നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്തുക, ജയിലാണെങ്കിൽ ജയില്, തൂക്കാണെങ്കിൽ തൂക്ക്. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ നേരത്തേക്കുള്ള മുദ്രാവാക്യം. ഒന്നിനെയും കൂസാത്ത, ഒന്നിനെയും പേടിക്കാത്ത പി സി ജോർജ് എന്തിന് നാട് വിട്ടുപോയി അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ പിന്നെ രഹസ്യ സങ്കേതത്തിൽ പോയി താമസിച്ചു എന്ന് ആർക്കും അറിയില്ല. എന്തുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം കൂട്ടുകൂടിയിരിക്കുന്ന ബി ജെ പി എൻ ഡി എ സഖ്യം അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കെത്തിയില്ല, അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലെത്തിയില്ല? അവരാരും അദ്ദേഹത്തെ എവിടെയാണെന്ന് പോലും അന്വേഷിച്ചില്ല. അവരെല്ലാവരും മൗനമായിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം എൻ ഡി എ സഖ്യത്തിലാണെന്നാണ്. എൻ ഡി എ സഖ്യവും അതിനെ നിഷേധിക്കാനോ അനുകൂലിക്കാനോ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എൻ ഡി എ സഖ്യത്തിന് അദ്ദേഹത്തെ വേണ്ട എന്നുള്ളത്. കാരണം തൃക്കാക്കരയിൽ കൊടും പിന്നെ ചൂടുപിടിച്ച പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എൽ ഡി എഫും യു ഡി എഫും ഇഞ്ചോടിഞ്ച് പോരാടുന്ന വേദിയിൽ പേരിന് നമ്മുടെ രാധാകൃഷ്ണനും ബി ജെ പി ചിഹ്നത്തിൽ താമര അടയാളത്തിൽ മത്സരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പി സി ജോർജിനെ അവർ അവിടെ ഇറക്കുന്നില്ല? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണല്ലോ, അദ്ദേഹം ഒരു പ്രബല സമുദായത്തിൽപ്പെട്ട ആളാണല്ലോ, അവിടെ തൃക്കാക്കരയിൽ ആ സമുദായത്തിനും ആളുകളുണ്ട്. എന്തുകൊണ്ട് പി സി ജോർജിനെ ആ സ്ഥലത്തിറക്കി
ഒരു പ്രചരണം ബി ജെ പി സംഘടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരെയും ആകാംക്ഷയോടുകൂടി എല്ലാവരും ആകാംക്ഷയോട് നോക്കുന്നത്. തീർച്ചയായിട്ടും പി സി ജോർജിന് അവിടെ ഒരു താവളം കൊടുക്കണമായിരുന്നു, കൊടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ എൽ ഡി എഫും യു ഡി എഫും പി സി ജോർജ് വരും വരാതിരിക്കില്ല എന്നുള്ള മട്ടിൽ ഊറിച്ചിരിക്കുകയാണ്. കാരണം പി സി ജോർജ് അവിടെ വരില്ലെന്നും അവിടെ പി സി ജോർജിന് ഇറക്കിക്കഴിഞ്ഞാൽ രാധാകൃഷ്ണന് കിട്ടുന്ന വോട്ട് പോലും കുറയും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോൾ പി സി ജോർജിന് ആരുമില്ല. പി സി ജോർജ് ഒരു അനാഥനായി നടക്കുന്നു, പാവമാണ്. അദ്ദേഹം എന്തായിരുന്നു ഒരു കാലത്തിവിടെ കേരളം മുഴുവൻ വിറപ്പിക്കുന്ന തരത്തിലുള്ള നേതാവായിരുന്നില്ലേ? ഇത്തവണത്തെ വിദ്വേഷ പ്രസംഗം തന്നെ എന്തായിരുന്നു? സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, ഒരിക്കലും അദ്ദേഹത്തെപ്പോലെ ഒരു സീനിയർ നേതാവ് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രസംഗമല്ലേ അദ്ദേഹം നടത്തിയത്? എന്നിട്ട് അതിനെപ്പോലും ന്യായീകരിക്കാൻ ആരും ഉണ്ടായില്ല. പേരിന് വേണ്ടി ബി ജെ പിയുടെ ഏതോ ഒരു നേതാവ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേറെ പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചല്ലാതെ ഒരു തണൽ കൊടുക്കാൻ ബി ജെ പി തയ്യാറായില്ല. അതാണ് പി സി ജോർജിനെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇനി പി സി ജോർജിൻ്റെ ഈ നടപടികൾ അല്ലെങ്കിൽ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും അദ്ദേഹം ഇനി വേറെ കളം മാറാൻ പോകുന്നെന്ന് തോന്നുന്നില്ല. ബി ജെ പി തന്നെ അടിയുറച്ച് എൻ ഡി എ സഖ്യത്തിൽ തന്നെ നിന്ന് പൊരുതും എന്ന് തന്നെയാണ് നമ്മളെല്ലാം കരുതുന്നത്. അങ്ങനെ ഒരു പി സി ജോർജിനെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.